സൂര്യയുടെ സുരറൈ പോട്ടർ ഒഫീഷ്യൽ ട്രെയിലർ ഔട്ടായിട്ടുണ്ട്. ഈ വർഷം ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണിത്. മുൻപിറങ്ങിയ ടീസറും ഇപ്പോൾ ഇറങ്ങിയ ട്രെയിലറും കണ്ടിട്ട് നല്ല ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മേക്കിംഗ് ആണ് സിനിമയുടേതെന്ന് നമുക്ക് അനുമാനിക്കാം. ശരിക്കും എൻഗേജിംഗ് ആക്കിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിന് മുമ്പിറങ്ങിയ ടീസർ, ട്രെയിലർ, ഈ രണ്ട് മിനി വിഷ്വൽസ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. ജി ആർ ഗോപിനാഥ് എന്ന ഇന്ത്യൻ ഓൺട്രപ്രണറിൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ സാധാരണക്കാരനും പറക്കണം എന്ന ആഗ്രഹവുമായി അയാൾ സ്ഥാപിച്ച തൻ്റെ എയർലൈൻ കമ്പനിയുടെ പിന്നിലെ സ്ട്രഗ്ലിങ്ങും അനുഭവിച്ച പ്രയാസങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പിന്നെ സൂര്യ, ഡസൻറ്റ് മാറ്റർ അദ്ദേഹത്തിൻ്റെ മുൻപുള്ള സിനിമകൾ പരാജയമാണോ വിജയമാണോ, ബേസിക്കലി ഐ ഡോണ്ട് കെയർ. ഒരു സിനിമാസ്വാദകന് ഏത് തരത്തിലും തൃപ്തി തരാനുള്ള ഒരു പെർഫോമൻസ് അയാളിൽ നിന്നും എല്ലാ സിനിമകളിലും ഉണ്ടാകാറുണ്ട്. അതുതന്നെ ഇവിടെയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഒരു ചെറിയ ഡീകോഡിംഗ് ശ്രമം. സിനിമയുടെ ട്രെയിലറിൽ ഉപയോഗിച്ചിരിക്കുന്ന എഴുത്തുകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഓരോ എഴുത്തിലും വെട്ടിയിട്ടതുപോലെയുള്ള കുറേ വരകൾ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള എഴുത്തുകൾക്ക് എന്താണ് ഈ സിനിമയുമായി ബന്ധം എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായതാണ്, ഇത് വെറുതെ വെട്ടിയിട്ടതുപോലെയുള്ള വരകൾ ആകണമെന്നില്ല. എയർലൈൻ റൂട്ടുകൾ ആവാം ഈ വരകൾ. എയർലൈൻ റൂട്ടുകളുടെ ഒരു ശൈലി ശ്രദ്ധിച്ചാൽ അറിയാം, അതും സമാനമായ ഇത്തരം വരകളാണ്. എയർലൈൻ കമ്പനിയുടെ കഥ പറയുന്ന സിനിമയിൽ ഇത്തരം ഫോണ്ട് സ്റ്റൈൽ വന്നത് ആ സിനിമയുടെ തീമിനോട് കൂടുതൽ നീതി പുലർത്തുന്നത് കൊണ്ട് തന്നെയാകണം. അപ്പോൾ തീർച്ചയായും ഈ വരകൾക്ക് സിനിമയുമായി ഒരുപാട് ബന്ധമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. സിനിമയിൽ അടുപ്പിച്ചു വരുന്ന രണ്ട് ഫ്രെയിമുകളാണിത്. ഒരുപാട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഫ്രെയിമുകൾ. ആദ്യ ഫ്രെയിമിൽ ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനം, അതിനെ നോക്കി അതിൻ്റെ പിന്നാലെ എന്ന വണ്ണം ഓടുന്ന കുറേ ചെറിയ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ. അടുത്ത ഫ്രെയിമിൽ വിമാനത്തിൻ്റെ പിന്നാലെ എന്ന വണ്ണം ബൈക്കിൽ കുതിക്കുന്ന സൂര്യയുടെ ഒരു കഥാപാത്രം. മുൻപത്തെ അപേക്ഷിച്ച് അയാൾ വിമാനത്തിൻ്റെ അടുത്താണ്, തൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു. സാധാരണക്കാരനും വിമാനം എന്ന ആ സ്വപ്നം എത്രമാത്രം അടുത്തെത്തി എന്ന് തോന്നിക്കുന്ന ഒരു ഫ്രെയിമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ഇതിൽ സൂര്യ നിർമ്മിക്കുന്ന എയർലൈൻ കമ്പനിയുടെ നെയിം ഡെക്കാൻ എയർ എന്നാണ്. യഥാർത്ഥ ജീവിതത്തിൽ ജി ആർ ഗോപിനാഥിൻ്റെ കമ്പനിയുടെ പേര് എയർ ഡെക്കാൻ എന്നും റിയൽ ലൈഫിനോട് നീതി പുലർത്തി സാമ്യമുള്ള ഒരു പേര് തന്നെയാണ് ഇവിടെ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു രംഗത്തിൽ സൂര്യ ഓടുമ്പോൾ പിറകിലായി കാണുന്ന ഒരു വിമാനമാണ് ജാസ് എന്ന പേരുള്ള ഒരു വിമാന കമ്പനി. അപ്പോൾ ഈ വിമാന കമ്പനിയുടെ ഈ ഒരു പേര് മറ്റൊരു ഫ്രെയിമിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തീർച്ചയായും ഈ കമ്പനിക്ക് സിനിമയുടെ കഥയുമായി നല്ല ബന്ധമുണ്ടെന്ന്. കാരണം സിനിമയുടെ ടീസർ ഇതിനു മുമ്പ് ഇറങ്ങിയപ്പോഴും ജാസ് എയർലൈൻസിൻ്റെ ചില റെഫറൻസ് അവിടെയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ കമ്പനിയും ഈ നെയിമും ഈ സിനിമയുമായി ഏതൊക്കെയോ തരത്തിൽ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, സിനിമയുടെ കളർ ടോൺ, അതുപോലെ തന്നെ ഓരോ ഫ്രെയിമിലും വരുന്ന കൊച്ചു കാര്യങ്ങൾ എല്ലാം തന്നെ സിനിമ നടക്കുന്ന കാലഘട്ടം വർഷങ്ങൾക്ക് മുൻപാണെന്ന് അനുസ്മരിപ്പിക്കുന്ന വിധമാണ്. പഴയ കാലഘട്ടത്തിൻ്റെ പ്രതീതി എല്ലാ ഫ്രെയിമിലും നല്ല രീതിയിൽ, നല്ല മികച്ച രീതിയിൽ കൊണ്ടുവരാൻ ആർട്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള, സംവിധായകൻ ഉൾപ്പെടെയുള്ള ഒരു ടെക്നിക്കൽ ടീമിന് ശരിക്കും സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മികച്ച് നിൽക്കുന്നതായിട്ട് തോന്നിയില്ലെങ്കിലും ശരാശരിക്ക് മുകളിലുള്ള ഒരു VFX അനുഭവമാണ് രണ്ട് ട്രെയിലർ ടീസറിൽ നിന്നും കണ്ടപ്പോൾ എനിക്ക് ലഭിച്ചത്. സിനിമയിലും ഇത്തരത്തിലുള്ള ഒരു ശരാശരിയിലും മുകളിൽ നിൽക്കുന്ന ഒരു VFX വർക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് അനുമാനിക്കാം. കഴുകനായി മാറുന്ന ഒരു കുരുവി എന്നർത്ഥം വരുന്ന ഒരു ഗാനത്തോടെയാണ് സുരറൈ പോട്ടറുവിൻ്റെ ടീസർ കഴിഞ്ഞ ജനുവരിയിൽ ഇറങ്ങുന്നത്. ആ ടീസറിലെ ഗാനത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടി തെളിവാകുന്നത് ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ്. ഡെക്കാൻ എയർ എന്ന എയർലൈൻ കമ്പനിയുടെ ലോഗോ ശ്രദ്ധിച്ചാൽ അതൊരു കുരുവിയുടേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴുകനായി മാറുന്ന കുരുവിയുടെ ഗാനത്തിനും സിനിമയുമായി ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. എന്തായാലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിനിമയ്ക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കൂടുതൽ ഡീകോഡിങ്ങും മറ്റും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.